സംസ്ഥാനത്തെ ചെറുകിട വെളിച്ചെണ്ണ ഉൽപ്പാദന സംഘങ്ങൾ പ്രതിസന്ധിയിൽ. കൊപ്ര ലഭ്യത കുറഞ്ഞതും സർക്കാർ സഹായങ്ങൾ ഇല്ലാതായതും തിരിച്ചടിയായി. ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണ വിപണിയിൽ പിടിമുറുക്കിയതും ചെറു സംഘങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. കോട്ടയം മൂഴൂരിലെ ഈ വെളിച്ചെണ്ണ ഉൽപ്പാദന സംഘം 5 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. 177 അംഗങ്ങളുടെ കൂട്ടായ്മയിലാണ് ഈ സംഘത്തിൻ്റെ പ്രവർത്തനം. എന്നാൽ സംസ്ഥാനത്ത് ഇത്തരം ചെറുകിട ഉൽപ്പാദന സംഘങ്ങൾ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്. മുമ്പുണ്ടായിരുന്ന പോലെ കൊപ്രാക്കളങ്ങൾ ഇല്ലാതായത് പ്രതിസന്ധിയായി. ഡ്രയർ അടക്കമുള്ള യന്ത്രസാമഗ്രികളുടെ വിലയും പരിപാലനവും സാമ്പത്തിക ഞെരുക്കത്തിനും കാരണമാകുന്നു. ഇതര സംസ്ഥാന ലോബികൾ മായം ചേർത്ത വെളിച്ചെണ്ണകൾ വിപണിയിലെത്തിച്ച് ലാഭം കൊയ്യുന്നതും ചെറു സംഘങ്ങൾക്ക് തിരിച്ചടിയാണ്. ഇന്ന് ട്രയറുകൾക്ക് ഇന്ന് ഭീമമായ വിലയാണ്. സർക്കാരിൽ നിന്നോ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഈ ട്രയറുകൾ സൗജന്യമായിട്ട് ഇതുപോലുള്ള കർഷക ഗ്രൂപ്പുകൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വെളിച്ചെണ്ണ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. വൈദ്യുതിക്കടക്കം സബ്സിഡി അനുവദിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കുവാൻ ഇനി കഴിയുകയുള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്നുള്ളത് വെളിച്ചെണ്ണയുടെ മായം എന്നുള്ളതാണ്. വെളിച്ചെണ്ണയുടെ അസംസ്കൃത വസ്തുവായ തേങ്ങയുടെ വില പോലും വിലയിൽ താഴെയാണ് ഇന്ന് വൻകിട കമ്പനികളുടെ വെളിച്ചെണ്ണ എന്ന പേരിലുള്ള വെളിച്ചെണ്ണ വിറ്റഴിക്കുന്നത്. ഞെരുക്കത്തിലായ ചെറുകിട വെളിച്ചെണ്ണ ഉൽപ്പാദന സംഘങ്ങളെ സഹായിക്കാൻ അടിയന്തര സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇത്തരം സംഘങ്ങൾ വൈകാതെ ഓർമ്മയാകും. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.